നമസ്കാരം. പ്രതിപക്ഷ നേതാവിന്റെ സ്വന്തം പഞ്ചായത്തായ ചെന്നിത്തല തൃപ്പരുന്തുറയിൽ ബി ജെ പി ഭരണം പിടിച്ചു. മൂന്നാം തവണ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിട്ടുനിന്നതോടെയാണ് ബി ജെ പി അധികാരത്തിലേറിയത്. കേവല ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്തിൽ കഴിഞ്ഞ രണ്ട് തവണയും ബി ജെ പി ഒഴിവാക്കാൻ കോൺഗ്രസ് സി പി എമ്മിനെ പിന്തുണച്ചെങ്കിലും വിജയിച്ചു വന്ന ശേഷം സി പി എം അംഗം പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരുന്നു. അതേസമയം ഭരണപ്രതിസന്ധിയിലുള്ള തിരുവൻവണ്ടൂർ പഞ്ചായത്തിലും ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. 18 അംഗ ഭരണസമിതിയിൽ ബി ജെ പിക്കും കോൺഗ്രസിനും 6 വീതവും സി പി എമ്മിന് 5 അംഗങ്ങളുമാണ് ഉള്ളത്. ഇവർക്ക് പുറമെ യു ഡി എഫ് വിമതനായി വിജയിച്ച സ്വതന്ത്രനുമുണ്ട് ഭരണസമിതിയിൽ. പട്ടികജാതി വനിതാ സംവരണമാണ് പ്രസിഡന്റ് സ്ഥാനം. ഈ വിഭാഗത്തിൽ നിന്നുള്ളവർ ബി ജെ പിക്കും സി പി എമ്മിനും മാത്രമാണുള്ളത്. കേവല ഭൂരിപക്ഷമില്ലാത്ത പഞ്ചായത്തിൽ ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞ 2 തവണയും കോൺഗ്രസ് സി പി എമ്മിനെ പിന്തുണച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് സി പി എം കൂട്ടുകെട്ട് ബി ജെ പി സംസ്ഥാനമൊട്ടാകെ പ്രചാരണ വിഷയമാക്കിയിരുന്നു. തുടർന്ന് കോൺഗ്രസ് സഖ്യം വേണ്ടെന്ന് സി പി എം സംസ്ഥാന നേതൃത്വം നിർദ്ദേശിച്ചതോടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വിജയമ്മ ഫിലേന്ദ്രൻ രാജിവെച്ചു. ഇത്തവണ പക്ഷേ സി പി എമ്മിനെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. വോട്ടെടുപ്പിൽ യു ഡി എഫ് വിട്ടുനിന്നു. യു ഡി എഫ് വിമതനും ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്തു. 7 വോട്ടുകൾ നേടി ബി ജെ പിയിലെ ബിന്ദു പ്രദീപ് ചെന്നിത്തല പഞ്ചായത്ത് പ്രസിഡന്റായി. ഇപ്പോൾ ആലപ്പുഴയിലെ ചെന്നിത്തല പഞ്ചായത്തിനും പത്തനംതിട്ടയിലെ കോട്ടാങ്ങൽ പഞ്ചായത്തിനും പുതിയ പ്രസിഡന്റുമാരായി. ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി ബി ജെ പിയിലെ ബിന്ദു പ്രദീപ് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും എൽ ഡി എഫിലെ വിജയമ്മ ഫിലേന്ദ്രനെയാണ് തോൽപ്പിച്ചിരിക്കുന്നത്. എൽ ഡി എഫിലെ 5 അംഗങ്ങളിൽ ഒരു സി പി എം അംഗത്തിന്റെ വോട്ട് അസാധുവുമായത് ഇപ്പോൾ വാർത്തയായിരിക്കുകയാണ്. 6 അംഗങ്ങളുള്ള യു ഡി എഫ് വോട്ടെടുപ്പിൽ പങ്കെടുത്തിട്ടുമില്ല. ഒരു സ്വതന്ത്ര അംഗവും ബി ജെ പിക്ക് വോട്ട് ചെയ്തിരിക്കുകയാണ്. 18 അംഗ സമിതിയിൽ ബിന്ദു പ്രദീപിന് 7 വോട്ട്, വിജയമ്മയ്ക്ക് 4 വോട്ടുമാണ് ലഭിച്ചത്. മൂന്നാം തവണയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ 2 തവണ യു ഡി എഫ് എൽ ഡി എഫിനെ പിന്തുണച്ചെങ്കിലും വിജയ ചുമതലയേറ്റില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് യു ഡി എഫ് വിട്ടുനിന്നിരിക്കുന്നത്. കോട്ടാങ്ങൽ പഞ്ചായത്തിൽ എസ് ഡി പി പിന്തുണയോടെ സി പി എം അംഗം ബിനു ജോസഫ് പ്രസിഡന്റായി. നേരത്തെ പലതവണ എസ് ഡി പി പിന്തുണയോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സി പി എം പ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ടെങ്കിലും രാജിവെച്ചിരുന്നു. ഇവിടെ ബി ജെ പിക്കും സി പി എമ്മിനും തുല്യ അംഗങ്ങളാണുള്ളത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് സ്വന്തം പഞ്ചായത്ത് ശ്രദ്ധിക്കാതെ മറ്റു കാര്യങ്ങൾ ശ്രദ്ധ പുലർത്തി നടന്നതുകൊണ്ട് ഉള്ളതും കൈവിട്ടുപോയ അവസ്ഥയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം വെല്ലുവിളിയും നടത്തിയിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലാണ് തെരഞ്ഞെടുപ്പ്. കോൺഗ്രസിലേക്ക് വരണമോ എന്ന് തീരുമാനിക്കേണ്ടത് ചെറിയൻ ഫിലിപ്പ് ആണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന് രമേശ് ചെന്നിത്തല പറയുകയും ചെയ്തു. മെഷീനിലിരിക്കുന്ന വോട്ടിനെ അടിസ്ഥാനമാക്കി കൂടുതൽ അവകാശവാദം ഉന്നയിക്കുന്നില്ല. ചെറിയൻ ഫിലിപ്പിനോട് സി പി എം മോശമായാണ് പെരുമാറിയതെന്നും പറയുന്നുണ്ട്. പോസ്റ്റ് വോട്ടിൽ സംബന്ധിച്ച് പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട്. വ്യക്തത വരുത്തേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തു. ഇപ്പോൾ തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്ന് പാവം പ്രതിപക്ഷ നേതാവ് അറിഞ്ഞു തുടങ്ങി കാണണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.